യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. റഹ്മാനിയ ഗോൾഡൻ ജൂബിലി സന്നദ്ധദാന സമ്മേളനത്തിന് പ്രൗഢമായ സമാപനം. നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആയിരങ്ങൾ ഒഴുകിയെത്തിയ സമാപന സമ്മേളനത്തിൽ 116 യുവ പണ്ഡിതർ സന്നദ്ധ സ്വീകരിച്ചു. മതഭൗതിക സമന്വയ മേഖലയിലെ പ്രഥമ സ്ഥാപനം കടമേരി റഹ്മാനിയയുടെ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി സമ്മേളനമാണ് സന്നദ്ധദാനത്തോടെ സമാപിച്ചത്. 1972 ചീക്കിലോട്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ സ്ഥാപിച്ച കടമേരി റഹ്മാനിയയുടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി മേഖലകളിലായി ഒട്ടേറെ പ്രതിഭകളാണ് വളർന്നു വന്നത്. സന്നദ്ധദാന സമ്മേളനം പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ പണ്ഡിത പ്രതിഭകളെ വാർത്തെടുത്ത് യഥാർത്ഥ വിശ്വാസത്തെ നിലനിർത്തുന്നതിൽ 50 ആണ്ടുകൊണ്ട് റഹ്മാനിയ വഹിച്ച പങ്ക് വലുതാണെന്ന് തങ്ങൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ എൽമിറ്റിലെ പരിസരണത്തിനും വേണ്ടി 600 ആണ്ട് കാലത്തിൻ്റെ സാമൂഹ്യ യജ്ഞമാണ് വാസ്തവത്തിൽ റഹ്മാനിയ അറബി കോളേജ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ കോട്ടുമല ബാപ്പുശ്രീ അവർകൾ, അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും വളരെയേറെ സഹായകരമായി എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഉലമ ഉമറ പ്രമുഖന്മാരുടെ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കോഴിക്കോട് ജില്ലാ ഭാഗങ്ങളിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ എല്ലാം കരതലോടൽ റഹ്മാനിയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് നമുക്കറിയാം. സമന്വയ വിദ്യാഭ്യാസം ഡിഗ്രി തലത്തിൽ കൂടി അത് വ്യാപിപ്പിച്ചുകൊണ്ട് യുവ പണ്ഡിതന്മാർക്ക് രൂപം കൊടുത്തു. ആ പണ്ഡിത നിര, ആ പണ്ഡിതന്മാരുടെ, യുവ പണ്ഡിതന്മാരുടെ നിര കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമെല്ലാം ദാവാ മേഖലയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. റഹ്മാനിയ വിഷൻ 30 പ്രൊജക്ട് ലോഞ്ചിങ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തിയോളജി സെന്ററും അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവരികയും അതൊക്കെ വളരെ എഫക്റ്റീവായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാനും നമുക്ക് സാധിച്ചു എന്നുള്ളത്, ഈ ഒരു സ്ഥാപനം അതിന് കാരണമായി മാറി എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ ഒരു പുതിയ സംരംഭം മുതലേക്ക് കേരളത്തിന് പുറത്ത് നിരവധി ദേവാ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഈ സ്ഥാപനത്തിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥികളും റഹ്മാനികളായിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലാത്തവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ ഗൗരവപൂർവം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ അധ്യാത്മിക മേഖലയിലും എല്ലാം തന്നെ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന പ്രതിഭാശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ശാരദാർത്ഥ്യമുണ്ട്. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സന്നദ്ധദാനവും സന്നദ്ധദാന പ്രഭാഷണവും നടത്തി. മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന മഹത്തുക്കളാവുന്ന നമ്മുടെ ഗുരുവൈദ്യന്മാർ, ഇവരുമായി ബന്ധപ്പെടുന്ന ഒരു വിശുദ്ധ ഒരു ശൃംഖലയാണ്. ഈ ശൃംഖലക്കുള്ള ഒരു സാക്ഷ്യപത്രമാണ്. ഈ സാക്ഷ്യപത്രം നമുക്ക് ഇവിടെ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, ആഹ്റത്തിൽ വരെ ഉപയോഗിക്കാനുള്ളതാണ്. ഇവരായിട്ടുള്ള ഈ ബന്ധം നമ്മൾ പൂർണ്ണമായും കൊണ്ടിട്ട് സുശക്തമായ നിലക്ക് ആ ബന്ധം സ്ഥാപിച്ചു കൊണ്ടു പോകണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ വിശുദ്ധമായ ഒരു സാക്ഷ്യപത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. സമസ്ത കേരള ജമീയത്ത് ഉലമക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം. അതിനൊക്കെ അടിസ്ഥാനപരമായി നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് തഖ്വയാണ്. ഒത്തഖുല്ലാഹു വയുഅല്ലിമുക്കുമുല്ലാഹ്.
ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് ഇവിടെ കൂടി എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സനദി നൽകപ്പെട്ടതായ പണ്ഡിതന്മാർക്ക് അവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും വിശുദ്ധമായ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്ത സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, കൊയ്യോട ഉമർ മുസ്ലിയാർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ എം ടി അബ്ദുല്ല മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. മൗലാന ഡോക്ടർ റാഹി ഫിദായി സഹീർ അഹമ്മദ് ബാഖവി വിശിഷ്ടാതിഥിയായി. മാനേജർ ചീക്കിലോട്ട കുഞ്ഞബ്ദുല്ല മുസ്ലിയാർ, കോടൂർ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്നിവർക്ക് ചടങ്ങിൽ ജ്ഞാനശ്രേഷ്ഠ കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകി. കോളേജ് വർക്കിംഗ് പ്രസിഡന്റ് എസ് പി എം തങ്ങൾ അധ്യക്ഷനായി. ഫരീദ് റഹ്മാനി കാളിക്കാവ് ആമുഖ പ്രഭാഷണം നടത്തി. ഹാഫിള് അബ്ദുൾ റാഹിദ് റഹ്മാനി ഖിറാത് നടത്തി. എം കെ രാഘവൻ എം പി, ഉമർ പാണ്ഡികശാല, സൈനുൽ ആബിദ് സഫാരി, ഇബ്രാഹിം മുറിച്ചാണ്ടി, എ വി അബൂബക്കർ ഖാസിമി, ഡോക്ടർ പി അബ്ദുൾ റഷീദ് തുടങ്ങിയവർ അവാർഡുകൾ വിതരണം ചെയ്തു. ഉമർ ഫൈസി മുക്കം, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, എ വി അബ്ദുറഹിമാൻ മുസ്ലിയാർ, എൻ അബ്ദുള്ള മുസ്ലിയാർ, സി കെ അബ്ദുറഹിമാൻ ഫൈസി അരിപ്ര, സയ്യിദ് മുബഷീർ തങ്ങൾ ജമലുല്ലൈലി, പാറയ്ക്കൽ അബ്ദുള്ള, സൂപ്പി നരിക്കാട്ടേരി, കാട്ടിൽ മൊയ്തു മാസ്റ്റർ തുടങ്ങിയ മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അബ്ദുസമദ് പൂക്കോട്ടൂർ, സത്താർ പന്തല്ലൂർ എന്നിവർ വിഷയാവതരണം നടത്തി. കോളേജ് സെക്രട്ടറി ചിറക്കൽ ഹമീദ് മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. And you'll be looking so beautiful. Little chick, what are you waiting for? Little chick, it's affordable. We'll put a smile on your face for sure. Little chick, oh come on. Little chick. യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക്, നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്.